ഹായ് സുഹൃത്തുക്കളെ, അറഫാത്ത് മാരിയാടാണ്. നമ്മളിപ്പോഴത് ഗുണ്ടൽപേട്ടോ മദ്യനുട്ടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇവിടെ ടൗണിലെത്തുന്നതിന് മുമ്പായിട്ട് ഒരു 2-3 കിലോമീറ്റർ മുൻപായിട്ടാണ് ഈ ഒരു സ്ഥലം. ഇവിടെ നമ്മൾ എന്താ വീഡിയോ എടുക്കാൻ പോണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടില്ലേ, പൊളിയല്ലേ? അപ്പൊ ഈ സൂര്യകാന്തി തോട്ടത്തില് ഇവിടുത്തെ വിശേഷങ്ങളാണ്, എങ്ങനെയാണ് ഇവിടുത്തെ പരിപാലന രീതി കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഇതിന്റെ കാഴ്ചകൾ കിട്ടോ. അടിപൊളി വൈബാട്ട്, ഒരു രക്ഷയില്ല മക്കളെ. വാ അപ്പൊ മക്കളെ, നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പരിചയപ്പെടുത്തരാൻ വേണ്ടി പോകുന്നത് ഒരു ഏട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. ഏട്ടന്റെ പേരെന്താ? ബാബു. ബാബു എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര്. അപ്പോ ഇതിന്റെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതികൾ എന്നൊക്കെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഇതൊക്കെ വലിയ കൗതുകമാണല്ലോ. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതില്ല. അപ്പോ അപൂർവം മാത്രമാണ് ഇങ്ങനത്തെ തോട്ടങ്ങളൊക്കെ കാണുള്ളൂ, സൂര്യകാന്തിന്റെ ഒക്കെ. അപ്പൊ ഇതിനെ പറ്റി ആളുകൾക്ക് അറിയണം എന്നുള്ളൊരു ഇതുണ്ടാവല്ലോ. ഇത് ഏത് കാലത്താണ് ഇത് പൂ ഉണ്ടാവുന്ന സമയം? ഇത് 1.5 മാസത്തില് പൂ, ഇത് നമ്മളെ വിത്തിട്ടിട്ട് 1.5 മാസത്തില് പൂ വരും. 1.5 മാസത്തില്? അത് ഇന്ന കാലാവണം, മഴക്കാലാവണം? മഴക്കാലം പ്രശ്നമില്ല, വേനൽക്കാലം പ്രശ്നമില്ല. വെള്ളം ഉണ്ടല്ലോ, എപ്പോഴും ചെയ്യത് ചെയ്യല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് കൂടുതൽ വെള്ളം നനക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ മഴക്കാലല്ലേ, വെള്ളം നനക്കേണ്ട അവസ്ഥയില്ല. ഇത് ആണല്ലേ. ഇതിപ്പോ ഈ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാം, എല്ലാവർക്കും സാധിക്കും. ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇത് വിത്ത് പാകിട്ട് ഇതൊരു ചെടിയായി വളർന്നു വന്ന് ഈ രൂപത്തിലൊരു പൂവാവണമെങ്കിൽ എത്ര സമയം എടുക്കും? 2 മാസം എടുക്കും. 2 മാസം എടുക്കും. 2 മാസമാകുമ്പോ ഈ രൂപത്തിലൊക്കെ ആയി തീരും അല്ലേ. 3 മാസത്തിൽ പൂവായി വന്ന് ശരിയാവും. അപ്പൊ മക്കളെ, നമുക്ക് കുറച്ച് വിത്ത് വാങ്ങി കൊണ്ടുപോവാണെങ്കിലേ ഇതുപോലെ മനോഹരമായിട്ടുള്ളൊരു തോട്ടം നമുക്ക് ഉള്ള സ്ഥലത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഉള്ള സ്ഥലത്ത് അത്രയും മനോഹരമാക്കി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. 2-3 മാസം കൊണ്ട് ഓക്കെ ആവൂലേ. ഇത് നട്ടു കഴിഞ്ഞാൽ വെള്ളം അല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും പ്രശ്നമില്ല, ചെറിയ ഇംഗ്ലീഷ് വെള്ളം കൊടുത്താൽ മതി. കുറച്ച് വെള്ളത്തിൽ നനഞ്ഞിട്ട് ഒരു പാട്ട് അരപ്പട്ട് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളത്തിൽ കലച്ചിട്ട് ഒഴിച്ചാൽ മതി. ഒഴിച്ചാൽ മതി. നമ്മളിവിടെ ചാണം പൊടി കൊടുക്കും, ചിലപ്പോൾ ചാണം പൊടി കിട്ടില്ല. ചാണം പൊടി കിട്ടില്ല. ഇവിടെ ഇംഗ്ലീഷ് വെള്ളം കുറച്ച് ഇതാക്കിയിട്ട് വെള്ളത്തിൽ നനച്ച് കുറച്ച് പൊട്ടന്ത ചെടി പൂസാറ്. ചെടി പൂസാറല്ലേ. അപ്പൊ ഏട്ടാ, ഇത് ഈ സൂര്യകാന്തി പൂവുണ്ടല്ലോ, സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമല്ലോ. സൂര്യകാന്തി ഓയിൽ ഉണ്ടാക്കുന്നുണ്ടല്ലേ. പിന്നെ എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്? എണ്ണക്ക് മാത്രം ഉപയോഗിക്കും. എല്ലാത്തിനും എണ്ണക്ക് മാത്രം ഉപയോഗിക്കും. എണ്ണക്ക് മാത്രം ഉപയോഗിക്കൂല്ലേ. എങ്ങനെ? സാമ്പാർക്ക് അഗ്രാണി എന്ന് പറഞ്ഞാ അത് സാമ്പാർ നമ്മൾ പൊടി അതിനൊക്കെ ഉപയോഗിക്കുവോ? ഉപയോഗിക്കും. ചേച്ചിയാണ് ഇവിടെ നോക്കി നടത്തുന്ന ഒരാളല്ലേ. ചേച്ചിന്റെ പേര്? എന്റെ പേര് രാജമ്മ. രാജമ്മ, രാജമ്മ. ഓക്കെ ഓക്കെ. അപ്പോ ഏട്ടാ, അപ്പൊ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിട്ടല്ലേ. പിന്നെ എണ്ണക്ക്, പിന്നെ ആളുകള് ഇതിന്റെ ചെടി അല്ലെങ്കിൽ ഇതിന്റെ വിത്ത് വാങ്ങി കൊണ്ടുപോകാറുണ്ടോ? ഇത് ഗൾഫിൽ പോകും. വിത്ത് ഗൾഫിൽ പോകും. നല്ല റേറ്റ് ഉണ്ട്. നല്ല റേറ്റ് ഉണ്ട്. ആ വിത്ത് എന്തിനാ ഉപയോഗിക്കുന്നത്? അത് അവര് കൂടി എണ്ണത്തിൽ വരച്ചിട്ട് നല്ല റേറ്റ് ഇവിടെ ഗൾഫിൽ നല്ല റേറ്റ് കിട്ടുന്ന സാധനമാണ് അല്ലേ. ഓക്കെ. ഇതിപ്പോ ജസ്റ്റ് ഒരു കാണാനുള്ള കാഴ്ചയുടെ ഭംഗിക്ക് വേണ്ടി മാത്രം കൊണ്ടുപോകുന്ന ആളുകളുണ്ടോ? ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ട് അല്ലേ. ചെടി കൊണ്ടുപോകുന്നത്, പൂവ് കൊണ്ടുപോകുന്നത്. പൂവ് എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഇടുന്നത്? ഒരു പൂവിന് 50 രൂപ. ഒരു പൂവിന് 50 രൂപ. നമ്മളിത് വന്ന് ഒരു ഞെട്ട് പറിച്ചിട്ട് ഒരു പൂ പറിച്ചിട്ട് ഒരു പൂ പറിച്ചിട്ട് നമ്മൾ കൊണ്ടുപോവാണെങ്കിൽ അത് വാടൂല്ലേ പെട്ടെന്ന്? ഒന്നാവില്ല. എത്ര ദിവസം നിൽക്കും? ഒരാഴ്ച നിൽക്കും. ഒരാഴ്ച ഇതേ നമ്മളിത് വന്ന് ഒരു പൂവ് അങ്ങോട്ട് പറിച്ചാലും ഒരാഴ്ച അതുപോലെ നിൽക്കും. അതാണ് സൂര്യകാന്തി പൂവിന്റെ പവർ അല്ലേ. ഓക്കെ. ഈ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ ഇതിന്റെ തോട്ടങ്ങൾ. ഇഷ്ടമല്ലുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇപ്പൊ ഇതിന്റെ ഒരു ഇവിടെ ഇത്രയും ഇത്? ഇത് കൂടുതൽ പണിയില്ല. കൂടുതൽ പണിയില്ല. ഒരേ പ്രശ്നം പറയിടാ, പ്രശ്നം കാലുകളിൽ ഏറെക്കുക, കാട് പോയിട്ട് ചെറിയ കാടുണ്ടല്ലോ പറിക്കുക പണിക്കാരുടെ. അങ്ങനെയാണല്ലേ. ഇത് ഇന്നും 1 മാസത്തിൽ ഇത് കായാകുമ്പോ കട്ടാക്കും. ഇപ്പൊ ഈ നൃത്തം ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എത്ര നിൽക്കും? 1 മാസം നിൽക്കുമോ? ഇന്നും 1.5 മാസം. 1.5 മാസം ഇനി നിൽക്കുമോ? അപ്പൊ ഇതിപ്പോ ഇങ്ങനെ പൂവായിട്ട് ഈ തോട്ടം ഇങ്ങനെ കളർഫുൾ ആയി നിൽക്കാൻ ഇങ്ങനെ നിൽക്കും. 1.5 മാസം കട്ട് ചെയ്യൂലേ. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് 1 കിലോ ഫ്ലവർ, ഈ പൂവ് നമ്മൾ വാങ്ങി കൊണ്ടുപോവാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇവിടെ ഇവിടെ വന്നാല് കുറവാ. എത്ര? ഒരു പൂവിന് 50 രൂപ. നാട്ടിലെന്നാല് 100 രൂപ കിലോ കണക്കിനല്ല കൊടുക്കുന്നില്ല, വിത്ത കൊടുക്കും. ഇത് എല്ലാ പൂ പോയിട്ട് നല്ല വിത്തൊക്കെ ഇതെല്ലാം ആവും. ഒരു പൂ ഒറ്റ കൊടുക്കുമ്പോ 50 രൂപ. 50 രൂപ ഇപ്പൊ കൊടുക്കുമ്പോ അതിന്റെ ഒരു 150 രൂപ, 200 രൂപ വിത്താവും. വിത്താവും അല്ലേ. അപ്പോ വിത്ത് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? വിത്ത് നമ്മളെ കമ്പനിക്കാർ കൊടുക്കാന്നാല് മൊത്തം ഇതെല്ലാം കട്ടിങ് ആക്കിട്ട് മൊത്തം ക്ലിയർ ആക്കിട്ട് തൂക്കിട്ട് കൊണ്ടുപോകൂലേ. വിത്തിന് എത്ര വരുന്നേ റേറ്റ്? അത് ഈ പ്രശ്നം 10 രൂപ. 10 രൂപ അല്ലേ. ഇപ്പോ സാധാരണക്കാർക്ക് അറിയേണ്ടി വരിക, അവരുടെ വീടുകളില് ഉള്ള സ്ഥലത്ത് അവര് ഇത് വിത്ത് പാകി ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വീട്, ഇപ്പൊ സാധാരണഗതിയിൽ ഒരു വീട് 10 സെന്റ്, 7 സെന്റ്, 5 സെന്റ് ഒക്കെ സ്ഥലം ഉണ്ടാവുക. അതിൽ ചെറിയൊരു ഭാഗം, ഒരു 1/2 സെന്റ്, 1 സെന്റ് ഇങ്ങനെ ഭംഗിയാക്കി ഒരു തോട്ടം നിർമ്മിക്കുകയാണെങ്കിൽ
ഒരു അര സെന്റ് അല്ലെങ്കിൽ ഒരു സെന്റ് സ്ഥലത്തേക്ക് ഇതുപോലത്തെ ഒരു തോട്ടം ഇത് ഇത്ര ഇടവിട്ട് ചെടികൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു സെന്റ് സ്ഥലത്തേക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര വിത്ത് വേണ്ടി വരും? കാൽ കിലോ വിത്ത് മതി. കാൽ കിലോ വിത്ത് അപ്പൊ ഒരു കിലോന് എത്ര വരുന്നത്? ഒരു കിലോന് 80 രൂപ വരും. 80 രൂപ അപ്പൊ കാൽ കിലോ 20 രൂപ. മക്കളെ 20 രൂപന്റെ വിത്ത് ഉണ്ടായാല് അധികം വളമേ കാര്യങ്ങളും ഇതിന് വേറെ ഒന്നും വേണ്ട. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു 10 രൂപ ഉണ്ടായാൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേസേ ഉള്ളു കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും ഏട്ടാ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങള് നമുക്ക് പകർന്നു തന്നതിന് വലിയ നന്ദി കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ മക്കളെ ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മളെ ബാബു ഏട്ടന്റെ സഹായത്തോടുകൂടി നമ്മൾ പറഞ്ഞത്. പക്ഷേ അതൊക്കെ ഇതിന്റെ പരിപാലന രീതി വശങ്ങളൊക്കെയാണ്. പക്ഷേ മക്കളെ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെയുള്ള ഒരു തോട്ടത്തിൽ വരെ വേണം. ഇവിടെ ഗുണ്ടൽപേട്ട് പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള തോട്ടങ്ങളുണ്ട്. ഞങ്ങൾ ഏറ്റവും ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് നല്ല ക്ലിയർ ആയിട്ട് പൂക്കൾ നിൽക്കുന്ന വലിയ വലിയ പൂക്കളുള്ള ഈ തോട്ടം തന്നെ സെലക്ട് ചെയ്യാൻ ചെയ്ത് ഒരുപാട് ദൂരം ഈ ഒരു തോട്ടം കേട്ടോ. വളരെ അടിപൊളിയാണ്. ഒരു യാത്രക്കാരും ഇവിടെ ഇറങ്ങിയൊരു ഫോട്ടോ എടുക്കാതെ പോവാത്തവരില്ല, പ്രത്യേകിച്ച് നമ്മളെ കേരളക്കാരായിട്ടുള്ള ആളുകളൊക്കെ. അടിപൊളി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്. ഈ സമയത്തൊക്കെ എന്തായാലും നിങ്ങൾ ഈ വഴിക്കൊക്കെ ഒന്ന് വന്ന് വീട്ടുകാരൊക്കെ ഒന്ന് കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു പൊളി കാഴ്ചയാണ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. കണ്ടില്ലേ ഇങ്ങനെ നിൽക്കുക, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ മക്കളെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ടൊന്നല്ല കേട്ടോ ഇതുപോലത്തെ ഒരുപാട് തോട്ടങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല രസമുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.